വയ്യ ഓടി ഓടി തളർന്നു എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ഈ ട്രേഡ് യൂണിയൻ നേതൃത്വം ഒരു വലിയ പൊല്ലാപ്പ എങ്ങനെയെങ്കിലും ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു അതെ ഇപ്പൊ തന്നെ ഇവിടെ അലൂമിനിയം കമ്പനിയിലെ സമരം ബീഡി തൊഴിലാളികള് സർവസ്ത്ര സമരം ഓടി എത്താണ്ടിരിക്കാൻ പറ്റുമോ കാറുള്ളതുകൊണ്ട് ഓടണ്ട അതൊരു സമാധാനം അതെ അത് പിന്നെ മാനേജ്മെന്റിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ ഒരു കാറ് തരും ജോണി എന്താ ഒന്നും മിണ്ടാത്തെ ഓ എന്ത് മിണ്ടാന നീ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരാൻ പോണെന്ന് കേട്ടു എനിക്കറിയില്ല ഇവിടെ വല്ലയിടത്തും നിന്നാ മതി ലോക്കൽ കമ്മിറ്റിയാ സുഖം അത്യാവശ്യം വലിയ ഉപകാരങ്ങളും ഉണ്ടാവും ഓ സമയമായി ആ നാളെ അല്ലേ ലേബർ ഓഫീസറുടെ യോഗം ഞാൻ വരും പോട്ടെ ഒരു അടിയന്തര കാര്യമുണ്ട് ആ ആ പോട്ടെ പോട്ടെ ആ ജോണിയും കബീറും വന്നിട്ടുണ്ട് വരാൻ പറ അകത്ത് വന്നാ വർത്താനം പറഞ്ഞിരിക്കും അവിടെ ഒരാൾ മുള്ളുമെല്ലാം നിൽക്കണത് സാരമില്ല നമസ്കാരം സാർ ആ ബാബാ ഇരി നാളെ യൂണിന്റെ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു അതിപ്പോ എനിക്ക് വരാൻ പറ്റില്ല ആ അത് സാരമില്ല അവധിക്ക് അപേക്ഷിക്കാം അല്ലേ നാലു സിമു ഉദ്യോഗസ്ഥമായിട്ടിരിക്കുന്നു എന്ത് സുഖം സമരല്ലേ ആ നാളെ ലേബർ ഓഫീസർ ഒരു ഒത്തുതീർപ്പ് യോഗത്തിന് വിളിച്ചിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് കുറെ ആയല്ലോ 74-ാം ദിവസം എല്ലാവരും മടുത്തുറങ്ങി പിടിച്ചു നിൽക്കാണ്ട് എന്താ ചെയ്യുക മാനേജ്മെന്റ് ഒന്നിനും തയ്യാറല്ല സാറിന്റെ അമ്മാവനൊക്കെ അല്ലേ ആളുകൾ ആ ചെറുക്കൻ ഇത്തിരി ചൂടാണ് കേട്ടോ രഘു അവൻ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും സാർ കാണുവാണെന്ന് പറഞ്ഞേക്ക ഞാനതിൽ ഇടപെടില്ല അവർക്കൊക്കെ എന്നെ ഇപ്പോഴും പുച്ഛ യൂണിയന്റെ കേസ് നടത്തുന്നതും പാർട്ടി മെമ്പർഷിപ്പും ഒക്കെ അവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല വൈഫ് ഏ അവള് പാവ ഇന്ന് അമ്മാവന്റെ പറന്നാളാ കാലത്ത് പോവാന്ന് പറഞ്ഞ ഇതുവരെ പറ്റിയില്ല ഇന്ന് പോയി തല കാണിക്കണം എന്നാ ഞങ്ങൾ ഇറങ്ങാം ഇന്ന് കാലത്ത് പോവാന്ന് പറഞ്ഞു പോയോ ഉച്ചക്കാവട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടോ ഇപ്പൊ സമയം എത്രയെന്നറിയോ ഇനി വരുമ്പോ തെറ്റു മാപ്പും പറയും എന്നിട്ട് അവസാനം പറയും നാളെ നീ വരട്ടെ ആണുങ്ങളായ വാക്കിനൊരു ഇത്തിരി വ്യവസ്ഥ ഒക്കെ വേണം ഞാൻ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്തവനായിരുന്നെങ്കിൽ നീ ഇന്ന് വല്ല ബ്ലേഡ് കമ്പനിക്കാരന്റെ ഭാര്യയായിട്ടിരുന്നേ അപ്പൊ പിന്നെ ആ ചന്ദ്രശേഖരൻ വക്കീലിന്റെ മോളുടെ ആലോചന വന്നപ്പോ അന്നിറങ്ങി നടത്തായിരുന്നു 2 ലക്ഷം രൂപയുടെ സ്വത്തും ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയും ഐശ്വര്യമുള്ള കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് ആ കുരങ്ങിന് അതിന് നീ ദേഷ്യപ്പെടുന്നതിനാ അങ്ങനെ പറ്റിപ്പോയില്ല കേട്ട എന്നാ ചെല്ല് ഇപ്പഴും നിക്കണണ്ടത് മൂത്ത് നരച്ച് കെട്ടിക്കോ അപ്പൊ പിന്നെ നിന്നെ എവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം ഞാൻ ഇവിടെ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം അടുക്കളയില് പണിക്കാരത്തെ പോലെ അതൊന്നും ഇവിടെ നടപ്പില്ല ഈ വീട്ടില് ഇതൊന്നും നടത്തിക്കിട്ടാണ് ആ ഗോവിന്ദൻ നായരുടെ അടുത്ത് ഞാനോ പാട് ഇതൊരു തനി മണ്ടൂസാണ് കഴുത പോണ്ടടി നിന്റെ അച്ഛന്റെ 16 അടി നടത്തിന് എന്തിനാ സേതുട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആഘോഷിക്കും ഈ വയസ്സാം കാലത്ത് പറഞ്ഞാള് ആ പോണെങ്കിൽ വേവാട്ടെ അല്ലേ തന്നെ തൊട്ടനും പിടിച്ചൊക്കെ പരാതിയാകോന്നാർക്ക് അവൻ വരില്ല എന്റെ മോളെ അയക്കില്ല അവന് കണ്ട ദരിദ്രവാസികളുമായിട്ടുള്ള സഹവാസമായ ഇഷ്ടം എത്ര നല്ല ആലോചനകൾ വന്ന സമ്മതിച്ചില്ല അനുഭവിക്കട്ടെ മറ്റാർക്കും ജോലിയില്ലല്ലോ പിടിക്കണ്ട എന്നെ പിടിക്കണ്ട ഞാൻ നോർമലാ ശരി കുട്ടപ്പനി ആവശ്യത്തിനുള്ളത് കൊടുത്താ പോരായിരുന്നു സമ്മതിക്കണ്ടേ ഞാൻ ആവശ്യത്തിനുള്ളതേ കഴിച്ചിട്ടുള്ളൂ എന്റെ കൺട്രോൾ വിട്ട് ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ പോട്ടെ വെരി വെരി കൊണ്ടുവിട്ടിട്ട് വരാം നടക്ക് ഇവിടെ 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 അല്ലേ അല്ല ഇവിടെ ഇങ്ങോട്ട് വാ നടക്ക് ബാക്ക് സീറ്റ് ഓ ബാക്ക് അങ്ങേ ബാക്ക് അയ്യോ വിടവാ വിടവാ വരാം വരാം വരാം
പറഞ്ഞ കാര്യം മൂന്ന് തര ഒരു വസ്തു പേടിക്കണ്ട ജോണി ജോണിയെ ഞാൻ ഒതുക്കി തരാം തുറക്കല്ലേ തുറക്കല്ലേ സേതു മാധവൻ ഒരു പോയിന്റ് ഏത് സേതു മാധവൻ മൈ ബിലവഡ് ഫ്രണ്ട് യുവർ ബ്രദർ ഇല്ല ഇഷ്ടനല്ല സേതു മാധവനെ പിടിക്കണം കസ്റ്റഡിയിൽ എടുക്കണം ഞാൻ വിളിച്ചു പറയാം വേണ്ട ഞാൻ വിളിച്ചു പറയാം വേണ്ട കേറിങ്ങോട്ട് കമ്പനി ഞാൻ തുറപ്പിക്കും ഓക്കെ മനസ്സിലായോ സഹാവ് കുടവൻ തുറപ്പിക്കും കഴുതെ കാല് പിടിക്കാം ഇവന്റെയൊക്കെ കാല് പിടിക്കുന്ന വിഷമം നന്നായിട്ട് ഓർക്കുന്നു 10,000 രൂപയ്ക്ക് ഞങ്ങളുടെ വീടും പറമ്പും പണയത്തിനെടുത്ത അച്ഛൻ നായരെ ഞാൻ എങ്ങനെ മറക്കാനാ അത് തീരല്ലായിരുന്നു പേടിക്കണ്ട ഞാനത് തിരിച്ചു ചോദിക്കാനൊന്നും വരുന്നില്ല കാരണം നിങ്ങൾ അന്ന് തന്ന പണമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ആവുമായിരുന്നില്ല നിനക്കെങ്കിലും നേരത്തെ ഒന്നുമില്ലായിരുന്നോ വരുന്നവര് വരുന്നവര് ചോദിക്കുന്നത് നിന്നെയും ചെയ്തൂനിയാ അവിടുത്തെ ബുദ്ധിമുട്ട് ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഏതായാലും വന്നല്ലോ അത് തന്നെ സമാധാനം അവനെവിടെ നോക്കട്ടെ പഴയ താവളം അല്ലേ പക്ഷെ ഇവർക്കൊന്നും എന്നെ പരിചയമില്ല ഒരു മൂരിക്കുട്ടൻ ഉണ്ടായിരുന്നു 7-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അന്നാ ചാണാൻ മാരാൻ വന്നപ്പോ ഒരു ഒറ്റ ഇടി അന്ന് ഗോമൂത്രത്തിൽ കടുപ്പത്തിൽ ഉപ്പിട്ട് ഒരു ഒറ്റ ഗ്ലാസ് കുടിപ്പിച്ചു അമ്മായി അടുത്ത വെക്കേഷൻ 2 ദിവസം ഇവിടെ താമസിക്കും പറയുള്ളൂ വരില്ല ഇല്ല ഇത്തവണ വരും എന്നിട്ട് പഴയ കഥകളൊക്കെ ആലോചിച്ച് പകലൊക്കെ ഈ പറമ്പിൽ ആകെ ചുറ്റിക്കറങ്ങണം അന്നൊക്കെ എന്നും ജോലി കഴിഞ്ഞാ സന്ധ്യയ്ക്ക് മാവിന്റെ മോളി കയറിയിരിക്കും ഇതിന്റെ മോളി എന്ന് കഴിഞ്ഞാ കുന്നുംപുറം കാണാം അമ്പാട്ട പണി കഴിഞ്ഞാ കുന്നിറങ്ങിയിട്ട് അമ്മ വരിക അമ്മ പുഞ്ചപ്പാറത്ത് എത്തുന്നതിന് മുമ്പേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും അമ്പാട്ടിന്ന് കിട്ടുന്നത് എല്ലാം അമ്മയുടെ മടിയിലുണ്ടാവും തൊപ്പിക്കേക്ക് പഴനുറുക്ക് പിന്നെ പേരറിയാൻ പോലത്തെ കുറേ പലഹാരങ്ങൾ നീ എന്തിനാ കരയുന്നേണ്ട നീ ഇങ്ങനെ ഒരു മണ്ടി അതൊക്കെ ഓർക്കുന്ന ഒരു സുഖമല്ലേ ഏറ്റവും താഴത്തെ പടിയെന്നാ ഞാൻ ചവിട്ടി കയറി വന്നത് എന്തിനാണെന്നറിയോ നിന്നെ അവകാശപ്പെടാൻ നാളെ പോയാ പോരെ ഇന്ന് തന്നെ പോണം നാളെ ഒരു പ്രധാനപ്പെട്ട കേസുള്ളതാ കുറച്ച് റെഫറൻസ് ഉണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ ആ ജീവിക്കാനുള്ള വക അതെങ്ങനെയാ 4 കാശുണ്ടാക്കാനല്ലോ താല്പര്യം നീ ആ വക്കീൽ പണി കളഞ്ഞിട്ട് വാ 4 കാശുണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം സേതു വെട്ടന് സ്വന്തം കാര്യത്തേക്കാൾ വലുത് മറ്റേതാ ഈ പായസം കഴിച്ചിട്ട് പോ മധുരം നിനക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ വയറു നല്ല സുഖമല്ല അനിത 2 ദിവസം അവിടെ നിൽക്കട്ടെ അവളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ല മോനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അങ്ങനെ ആവട്ടെ 2 ദിവസം കഴിഞ്ഞ് വണ്ടി കേക്കാം അമ്മാവാ അടുത്ത തിങ്കളാഴ്ച അച്ഛൻ്റെ ആണ്ട ഓ അതിനൊക്കെ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടായിട്ടല്ല അമ്മ മരിക്കുമ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ്റെ ആണ്ടുവലി മുടക്കരുത് ഞാൻ ഇറങ്ങുന്നു
അല്ല കക്ഷി വന്നില്ലേ അമ്മായിക്ക് നിർബന്ധം രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ രണ്ടു ദിവസം തഴിച്ചു എന്നാ ഭാഗ്യം മൂന്ന് നേരം എന്ത് പറഞ്ഞു വക്കീൽ പണി ഉപേക്ഷിച്ചെങ്കിൽ ചെല്ലാൻ കാശുണ്ടാക്കാനുള്ള വിദ്യ പറഞ്ഞുതരാമെന്ന് ഇനിയും കഷ്ടപ്പെടുത്താനായിരിക്കും അച്ഛൻ മരിച്ചപ്പോ മരണം കാണാൻ കൂടി വരാത്തവരാ സ്വന്തം പെങ്ങളും കുട്ടിയല്ലേ വളർത്തി ഈ നിലയിലെത്തിക്കാൻ ഭാര്യ തമ്മിൽ എന്ത് പാടുപെട്ടു തിരിഞ്ഞു നോക്കില്ല അയാള് എന്നിട്ടിപ്പോ വിദ്യ പറഞ്ഞു കൊടുക്കാം എനിക്കറിയാൻ ബേട്ടാ പത്താം ക്ലാസ് ജയിച്ചപ്പോ തുടർന്ന് പഠിക്കണമെന്ന് പറയാൻ ഞാനും അമ്മയും കൂടെ അവിടെ ചെന്നപ്പോ അമ്മാവൻ ഒരു ചിരി ചിരിച്ചു ഇപ്പോഴും എന്റെ ചെവിട്ടി മുഴങ്ങുന്നുണ്ട് ആ ചിരി എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ ഒരു തൂമ്പ വാങ്ങിച്ചു തരാമെന്ന് ഏതായാലും സേതുമാസം തൂമ്പ പണിക്കാരനായില്ല